ഇന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു അടിപൊളി വിഭവവുമായിട്ടാണ് വന്നിട്ടുള്ളത് എത്ര ഭക്ഷണം കഴിച്ചാലും കുഞ്ഞുങ്ങൾ നന്നാവുന്നില്ല വണ്ണം വയ്ക്കുന്നുമില്ല എന്നുള്ള പരാതിയാണ് ഒട്ടുമിക്ക എല്ലാ പേരൻസിനും എന്നാൽ അതിനായിട്ടുള്ളൊരു മെഡിസിനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് പത്ത് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളിൽ കാണാൻ കഴിയും ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ടുള്ള ആവശ്യമുള്ള ചേരുവകൾ എന്തെല്ലാം എന്ന് നോക്കാം ആവശ്യത്തിന് പഞ്ചസാര വേണം അര കപ്പ് ബിരിയാണി അരി വേണം പിന്നെ ചെറിയ ഉള്ളി ചെറുതായി നമുക്ക് പൊടി പൊടിയായി അരിഞ്ഞെടുത്തത് വേണം ഇത് ജസ്റ്റ് ഒന്ന് തൂങ്ങിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത് പിന്നെ കാൽ കപ്പ് ചെറുപയർ പരിപ്പ് വേണം നമ്മുടെ അരിയുടെ നേർ പകുതി ചെറുപയർ പരിപ്പ് എടുക്കാം പിന്നെ ഉപ്പ് വേണം ഒരു കപ്പ് തേങ്ങാപ്പാൽ വേണം പിന്നെ ആവശ്യത്തിന് നെയ്യ് വേണം ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പഞ്ചസാരയും തേങ്ങാപ്പാലും ഉള്ളിയും നെയ്യും നമുക്ക് മാറ്റി വെച്ച് ബാക്കിയുള്ള മൂന്ന് ചെരുവകൾ ഉപ്പും ചെറുപയർ പരിപ്പും ബിരിയാണി അരിയും നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഇതിനായിട്ട് നമുക്ക് കുക്കറെടുത്ത് കുക്കറിലേക്ക് കഴുകിയെടുത്ത ബിരിയാണി അരി ഇട്ടുകൊടുക്കാം പിന്നെ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടുതൽ ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഇത് വേവാനും വേണ്ടിയിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ആവി എല്ലാം നന്നായിട്ട് പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കാം ഇപ്പം നമ്മുടെ ചെറുപയർ പരിപ്പും ബിരിയാണി റൈസും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇവയെ എല്ലാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ തേങ്ങാപ്പാലിനെ ഒന്ന് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം തേങ്ങാപ്പാൽ ചേർത്തതിനു ശേഷം ഇത് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് ചൂടാക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ചേർത്ത് തൂമിച്ചെടുക്കാം ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്യാം ഇപ്പൊ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് മാറ്റാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത് കഴിപ്പിച്ച് നോക്കുക പത്തു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്